നമസ്കാരം. ഇവാൻ ആൻഡ് എഫ്രൻ ഡ്രീം കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അയർലൻഡിലെ ഫ്രീ ജോബെല്ലാം, അതായത് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഉടനെ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറേ വീഡിയോസ് ഒക്കെ പോകുന്നുണ്ട്, പിന്നെ നമ്മളോട് പേഴ്സണലായിട്ട് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, എൻ്റെ അറിവ് ശരിയാണ്, കഴിഞ്ഞ നവംബർ മുതൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഫ്രീസ് ചെയ്യണം, HSC റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഒരു ഇത് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും അത് മാറ്റുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസുകളൊക്കെ കണ്ടത് അത് ഉടനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് എത്രത്തോളം എത്ര നാളത് കൊണ്ടുപോകുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം പക്ഷേ നാട്ടിൽ നിന്ന് ഇപ്പോഴും, എന്നാൽ ചിലർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ വരുന്നത് ഈ ഫ്രീസിങ് ആപ്ലിക്കബിൾ ആകുന്നതിന് മുമ്പേ ഇതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെയാണ് ഇപ്പം വരുന്നത്. അല്ലാതെ പുതുതായിട്ട് റിക്രൂട്ട്മെൻറ്റ് ചിലപ്പോൾ ചിലർക്കൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷേ പ്രോസസ്സുകൾ ഒന്നും നടക്കുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ വളരെ റെയറായിട്ട് എന്താ പറയുക, ഇപ്പം വിത്തിൻ ഇൻറ്റേർണലി ആണെങ്കിൽ തന്നെ ഇപ്പോൾ കെയർമാൻ്റെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവിടുത്തെ ആവശ്യങ്ങളനുസരിച്ച് ഒരു പെർട്ടിക്കുലറായിട്ടൊക്കെ നടക്കുന്നുണ്ട്, എൻ്റെ അറിവിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു വലിയൊരു റിക്രൂട്ട്മെന്റ് ഒന്നും നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചിലപ്പോൾ ഇന്റർവ്യൂ ഒക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാകും, പക്ഷെ പ്രോസസ്സുകളൊന്നും നടന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഒരുപക്ഷെ എത്രയും വേഗം ഇതൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങോട്ടൊക്കെ വരണമെന്ന്. പ്രത്യേകിച്ച് ചിലരൊക്കെ എൻ്റെ അറിവിൽ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്ന് നിന്നവരൊക്കെ ഉണ്ട്, സ്റ്റക്കപ്പായി നിന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ എത്രമാത്രം മാനസിക വിഷമങ്ങളോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ടൊന്നും ആവുന്നുമില്ല, ആൾക്കാരെയൊക്കെ എന്താ പോകാറൊന്നും ആയില്ലേ, നമ്മൾ പോകാമെന്ന് പറഞ്ഞ് നാട്ടിലും വന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഇപ്പോഴും ആ ഫ്രീസിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ഫ്രീസിങ്ങിന് മുമ്പ് ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ളവരാണ് മുമ്പോട്ട് ഇപ്പം കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇവിടുന്ന് സംഘടനകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് പ്രഷറൊക്കെ ഉണ്ട്, ഇതൊക്കെ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്നും മറ്റുമൊക്കെ പ്രഷറുണ്ട്. പക്ഷേ ഗവൺമെൻറ് അത് എത്രമാത്രം എപ്പോഴത്തേക്ക് മുഖവിലേക്ക് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എത്രയും വേഗം മാറി എല്ലാവർക്കും കയറി വരാനും ഒരു ആശ്വാസ വാർത്ത കേൾക്കുവാനും ഇത്രയും വേഗം ഇടയായിട്ട് ആശംസിക്കുകയും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉടനെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.